സ്വാഗതം. ഒരുപാട് നാൾക്ക് ശേഷം പരുമലപ്പള്ളിയിലെ പെരുന്നാളിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നാളായി കേട്ടോ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, ഒന്നുകൊണ്ടും അല്ല എങ്ങും പോവാറില്ല, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. എനിക്കാണെങ്കിൽ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ഇന്ന് പരുമലപ്പള്ളിയിലെ പെരുന്നാളിൻ്റെ വീഡിയോ എടുക്കാമെന്ന് എന്തായാലും ഞാൻ ഉറപ്പിച്ചാണ് വന്നത്. പക്ഷേ ആകത്തെ വീഡിയോ ഒന്നും അധികം നമുക്കെടുക്കാൻ പറ്റിയില്ല, എന്നാലും കുറേയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, കുറേ ഉണ്ട്, അതൊക്കെ കാണിക്കാം. ഇതിപ്പോൾ ഞങ്ങൾ പള്ളിക്ക് അകത്തോട്ട് കയറാനായിട്ട് പോവാണേ. അപ്പം നമുക്ക് ബാക്കി വീഡിയോ കാണാം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാനൊന്ന് ശ്രമിക്കണേ. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഞങ്ങൾ പള്ളിക്ക് അകത്തോട്ട് കയറുവാണ് കേട്ടോ. വലിയ മെഴുകുതിരിയൊക്കെ മേടിച്ചുകൊണ്ട് അകത്തോട്ട് ഞങ്ങൾ കയറുന്നത് കേട്ടോ. നമ്മുടെ ഓരോരുത്തരുടെ നീളത്തിനനുസരിച്ചുള്ള വലിയ വലിയ മെഴുകുതിരികളൊക്കെ കിട്ടും. അപ്പോൾ അത് മേടിച്ച് നമ്മൾ കത്തിക്കാനായിട്ടാണ് കയറുന്നത്. അപ്പം ഞാനിങ്ങനെ അകത്തോട്ട് കയറുവാണ്. മോനാണ് മുന്നേ പോകുന്നത്. അപ്പോൾ പള്ളിക്ക് അകത്ത് കയറിയിട്ട് മെഴുകുതിരി കത്തിച്ചിട്ട് നമുക്ക് പള്ളിക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ മെഴുകുതിരി ഇങ്ങനെ കത്തിക്കാനായിട്ട് ഞാനും കൂടെ മെഴുകുതിരി കത്തിക്കുവാണേ. വീഡിയോ എടുക്കുന്നത് ചേട്ടനാണ്. ചേട്ടൻ പുറകെ നിന്ന് വീഡിയോ എടുക്കുക. അപ്പം മെഴുകുതിരി നല്ല മെഴുകുതിരി കത്തിച്ചിട്ട് ഇനിയിപ്പോൾ പള്ളിക്കകത്തോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷേ പദയാത്രക്കാർ വരുന്നതേ ഉള്ളൂ. അവർ വന്നു കഴിയുമ്പോഴത്തേനും ഒരുപാട് തിരക്കാവും. ഞങ്ങൾ രാവിലെയാണേ വന്നേ. രാവിലെ വന്നതുകൊണ്ട് ഒരുപാട് തിരക്ക് കുറവുണ്ട്. ഇപ്പം തന്നെ ഞാൻ പള്ളിക്കകത്തോട്ട് കയറുകയാണ്. ഞാൻ പരുമല പള്ളിയുടെ അകത്തോട്ട് കയറുകയാണ്. പദയാത്രക്കാർ എത്തിയിട്ടില്ല, അതുകൊണ്ട് ഇത്രയും തിരക്ക് കുറവ് കേട്ടോ. അപ്പം എന്തായാലും ഞങ്ങൾ പള്ളിക്കകത്ത് കയറി സമാധാനമായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. പദയാത്രക്കാർ വന്നു കഴിഞ്ഞാൽ പള്ളിക്കകത്തൊക്കെ ഒരുപാട് ആൾക്കാരായിരിക്കും. എന്തായാലും കുറേ നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റി. തൻ്റെ വെളിയിലൊക്കെ ഒരുപാട് ആൾക്കാരായി ഇങ്ങനെ തുടങ്ങി. എല്ലാവരും ഇങ്ങനെ പ്രസംഗമൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നിട്ട് ക്ഷീണിച്ച് വന്നവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് പദയാത്രക്കാരെ ഒന്ന് കാണാം, വരുന്ന പദയാത്രക്കാരെ ഒന്ന് കാണാമേ. ഇത് ഞങ്ങൾ വരുന്ന വഴി ഞങ്ങളുടെ പള്ളിയിലെ പദയാത്രക്കാരെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നത് കേട്ടോ. ഞാൻ കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ഒരുപാട് പള്ളിയിൽ നിന്ന് പദയാത്രയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനന്നേരം ഇതന്നേരം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പള്ളിയിൽ നിന്ന് ഇപ്പോൾ പള്ളിയിൽ എത്തിയിട്ടില്ല അവർ. ഇനി കുറേ നടന്നാലേ പള്ളിയിൽ എത്തത്തുള്ളൂ. ഞങ്ങൾ വണ്ടിയിലല്ലേ. അപ്പം അന്നേരം എത്തത്തുള്ളൂ. അപ്പോൾ ഉപ്പാപ്പനെ കണ്ടു. ഉപ്പാപ്പൻ ഇറങ്ങി വന്ന് നടക്കാൻ പറയാം കേട്ടോ. ഇവരിനിയും കുറേ താമസിക്കും, പള്ളിയിലെത്താൻ താമസിക്കും. കുറേ ദൂരം ആയതേ ഉള്ളൂ. പള്ളി അടുക്കാറായെങ്കിലും ഒരുപാട് ദൂരമുണ്ട് ഇനി പള്ളിയിലോട്ട് എത്താനായിട്ട്. പിന്നെ ഞങ്ങൾ വന്നത് നമ്മുടെ പരുമല തിരുമേനിയുടെ ആദ്യകാല വസതിയാണ്. ആദ്യം പരുമല തിരുമേനി താമസിച്ച ആ ഒരു വീടാണ് കാണുന്നത്, ആദ്യകാല വസതി. അപ്പം അതിനുള്ളിലേക്ക് ഞങ്ങൾ പോവാണ്. ചെറിയൊരു വീടാണ്, ചുറ്റിനുമൊക്കെ ഇങ്ങനെ കെട്ടിട്ടുണ്ട്. കാണുന്നതാണ് പരുമല തിരുമേനിയുടെ ആദ്യകാല വസതി. അങ്ങോട്ടിങ്ങനെ കയറി പോവാണ്. ഇപ്പോൾ പള്ളിക്കകത്ത് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇങ്ങനെ ഉറക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അകത്ത് കയറി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ഞാനും മോനോട് ഇങ്ങനെ തറയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി വന്നപ്പോൾ ഒരു മോളാണെങ്കിൽ കുറേ പേനകൾ ഇങ്ങനെ വിൽക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാനും വന്ന് അവിടെ ഇരുന്ന് കുറച്ച് നേരം നടക്കുമായിരുന്നു. വന്നിരുന്നിട്ട് മോടെ എന്നൊരു പേന മേടിക്കാനായിട്ട് ഞാനും പേന മേടിക്കുക കേട്ടോ. അപ്പം കൂടെ ആരുമില്ല, അമ്മയൊന്നുമില്ല. കാണും, അവരാരെങ്കിലുമൊക്കെ അടുത്ത് കാണുമായിരിക്കും. ഇങ്ങനെ എല്ലാവരും മോടെ നിന്ന് ഓരോ പേനയൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാനും ഒരു പേന മേടിച്ചിട്ട് അവൾ എന്നെ നോക്കി ഭയങ്കരമായിട്ടൊക്കെ നാണം വരുന്നുണ്ട് അവൾക്ക്. അപ്പം ഞാനൊരു പേന മേടിച്ചു. ഒരു വലിയ പേനയാണ്, നല്ല നീളമുള്ളൊരു വലിയ പേനയായിരുന്നു. മേടിച്ചൊക്കെ കഴിഞ്ഞിട്ട്
അപ്പോൾ പള്ളിയിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി. ഇവിടെ എല്ലാം ഇനിയും നമ്മുടെ പള്ളിയുടെ വെളിയിലാണ്. ഇവിടെ എല്ലാവരും ഇങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് വിൽപ്പനക്കാർ ഒരുപാട് പേരുണ്ട്. ഒത്തിരി സാധനങ്ങൾ വിൽക്കുന്നതുകൊണ്ട് ഒത്തിരി വെറൈറ്റി സാധനങ്ങളും പാത്രങ്ങളും കളിപ്പാട്ടങ്ങളും പിന്നെ കഴിക്കുന്ന ഈ പൊരി സാധനങ്ങളും മിച്ചർ പോലുള്ള ഐറ്റംസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കാണാൻ തന്നെ എന്താ ഒരുപാടുണ്ട് കേട്ടോ. ഇത് പിന്നെ മോന് പിന്നെ അച്ഛനാണെങ്കിൽ കളിപ്പാട്ട് മേടിച്ച് കൊടുക്കാനായിട്ട് അപ്പച്ചൻ വന്ന് അപ്പച്ചൻ്റെ കൈയും പിടിച്ചിട്ട് അവൻ കളിപ്പാട്ട് മേടിക്കാനായിട്ട് ഇങ്ങനെ വന്നിരിക്കും കേട്ടോ. അച്ഛനാണെങ്കിൽ തോക്കെടുക്കുക, അവന് തോക്ക് മതി എന്ന് പറഞ്ഞ് നോക്കിയൊരു തോക്കെടുത്ത് കൊടുത്തു. അവനത് മേടിച്ചുകൊണ്ട് പിന്നെ അവന് ഇഷ്ടപ്പെട്ടിട്ട് അവന് തോക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പോയി തോക്കെടുത്ത്. അപ്പോൾ അവനതിങ്ങനെ മേടിച്ചിട്ട് എന്നെ കൊണ്ട് കാണിക്കും കേട്ടോ. അങ്ങനെ തോക്കൊക്കെ മേടിച്ചു. അപ്പോൾ അവന് കളിപ്പാട്ട് വായി. അച്ഛനതെല്ലാം മേടിച്ചിട്ട് അതിനെ കാണിക്കും, അതെങ്ങനെ അത് വെയിറ്റ് കളിക്കണ്ടേന്ന് അവനിങ്ങനെ കാണിച്ചു കൊടുക്കുവാണേ. അത് കഴിഞ്ഞ് അങ്ങനെ മൂന്ന് തോക്കൊക്കെ വാങ്ങിച്ചു. പിന്നെ ഒരുപാട് കമ്മലും കളിപ്പാട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ കണ്ടു കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ചു നമുക്ക് ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഐസ്ക്രീം കഴിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പം അവർ പറഞ്ഞ അനിയനുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്ക് എന്താ ഫ്ലേവർ വേണ്ടതെന്ന് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നോക്കിയിട്ട് ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ മേടിച്ചു കഴിച്ചു. ഇങ്ങനെ അറിയാതെ പോകുന്ന ഇത്രയും പേരുണ്ടല്ലേ. അപ്പം മറ്റു ചേട്ടന്മാരെ കയ്യിലിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ഓടക്കുഴലിൽ വായിക്കുന്ന എങ്ങനെയാന്ന് പ്രിൻ്റ് എടുത്ത് അതും നമുക്ക് ഓടക്കുഴലിൽ കൂടെ തരും കേട്ടോ. ഞാനും ഒരെണ്ണം വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കുറേ കടകളൊക്കെ കയറി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ പരിമലയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.